and welcome to Epic Family and welcome to our Hyderabad Vlogs. ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ദേണ്ടത്. ഇൻഡി ഗ്രിൽ എന്ന് പറഞ്ഞ ഹൈദരാബാദിലെ ഗച്ചി ബൗളിയിലുള്ള ഒരു റെസ്റ്റോറന്റിൽ ഞങ്ങൾ ഒരു ദിവസം പോയി ഒരു ഡിന്നർ ബൊഫേ കഴിച്ചു. സോ അതിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. ഇതിപ്പോ അവർ ആദ്യം സെർവ് ചെയ്ത സൂപ്പ് ആണ്. അപ്പം ബൊഫേ എന്ന് പറയുമ്പോ അറിയാമല്ലോ, സൂപ്പ്, സ്റ്റാർട്ടേഴ്സ്, അങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഈ ബുഫേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെർ ഹെഡ് 799 രൂപയേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരുടെ ഡിന്നർ ബുഫേ കഴിച്ചിട്ട് ഞങ്ങൾക്ക് 1598 രൂപയേ ആയുള്ളൂ. സോ അതാണ് ഹൈലൈറ്റ്. അത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയിച്ചിരിക്കും പ്രൈസ് കേട്ടിട്ട്. ആൻഡ് പറയാതെ വയ്യ, സൂപ്പർബ് ഫുഡ്, ടേസ്റ്റിയും, അതേപോലെ ഒരു പക്ക ബുഫേ, എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം എന്താ പറയാ, സൂപ്പും അതിന്റെ കൂടെ ഒരു കോണില്ലേ, നമ്മുടെ കോണ്, അത് അത് വെച്ചൊരു ഫ്രൈ പോലത്തെ ഒരു ഐറ്റവും ആണിത്. ഫുഡ് ഒരു രക്ഷയില്ല ഹൈദരാബാദിൽ. ബൊഫേയുടെ ഐറ്റംസ് ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം ഗ്രിൽഡ് ഐറ്റംസ് കൊണ്ട് വെച്ചു തുടങ്ങി. ആ ടേബിളിൽ തന്നെ ഒരു ഒരു സ്പേസ് ഉണ്ട്, അതിൽ അവർ ആ കനലടിയിലുള്ള സംഭവം കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് ഈ ഗ്രിൽഡ് ഐറ്റംസ് വെക്കുന്നത്. പിന്നെ അതിൻ്റെ കോംപ്ലിമെൻ്ററി ജ്യൂസ് സെർവ് ചെയ്തു. പിന്നെ സ്റ്റാർട്ടേഴ്സ് ഇങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടേഴ്സ് അവർ തന്നെ കൊണ്ടിങ്ങനെ സെർവ് ചെയ്യും. അവർ ആവശ്യത്തിലധികമായിട്ട് ഇഷ്ടം പോലെയാണ് കൊണ്ട് സെർവ് ചെയ്യുന്നത്. അതിലും നമുക്ക് പിന്നെയും എക്സ്ട്രാ വേണമെങ്കിൽ പറഞ്ഞാൽ അത് പിന്നെയും അവർ സെർവ് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ ചിക്കൻ ലോലിപോപ്പ് പോലത്തെ ഒരു സംഭവം സെർവ് ചെയ്യുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. സൂപ്പർ സൂപ്പർ ടേസ്റ്റി ഫുഡ് ആൻഡ് ലാവിഷ് ആണ് ബുഫേ. ഈ ഒരു പ്രൈസിന് ഭയങ്കര റീസണബിൾ ബുഫേ. അടിപൊളി ബുഫേ അല്ലേ. ഓരോന്ന് കഴിയുമ്പോൾ അവരിങ്ങനെ കൊണ്ട് വെച്ചുകൊണ്ടേ ഇരിക്കും. അവർ തന്നെ സെർവ് ചെയ്യും സ്റ്റാർട്ടേഴ്സ് എല്ലാം ഇതുപോലെ. അവരിങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഓരോ ഐറ്റംസ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും പേരെന്താണെന്ന് പോലും അറിയത്തില്ല. പക്ഷെ സൂപ്പർ സൂപ്പർ ടേസ്റ്റി, അടിപൊളി, അത്രേ പറയാനുള്ളൂ. സോ ഡെഫിനറ്റ് ആയിട്ട് ഇത് ഈ ഞാൻ ഈ പോയിന്റ് ചെയ്യുന്ന ഐറ്റം ഒക്കെ സൂപ്പർ ടേസ്റ്റിയാണ്. പിന്നെ അതേണ്ട ഗ്രിൽഡ് ഇങ്ങനെ കൊണ്ട് വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് ഗ്രിൽഡ് ചിക്കൻ, ഗ്രിൽഡ് ഫിഷ്, ഗ്രിൽഡ് പ്രോൺസ്, ഗ്രിൽഡ് വെജിറ്റബിൾസ് എന്ന് വേണ്ട, ഗ്രിൽഡ് തന്നെ ദേണ്ട എന്തോരമാണ് കൊണ്ട് വെക്കുന്നതെന്ന് നോക്കിക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ഈ ഒരു സെക്ഷൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വയറ് നിറയും ഷുവറാണ്. വയറ് നിറഞ്ഞു എന്ന് തന്നെ പറയണം. സോ അത് കഴിഞ്ഞ് ഞങ്ങൾ മെയിൻ കോഴ്സ് ഇനി കഴിക്കണമല്ലോ എന്നുള്ള ആലോചന ആയിപ്പോയി. അത്രയും ഡിഷസ് ആണ് അവർ സ്റ്റാർട്ടേഴ്സ് തന്നെ നമുക്ക് സെർവ് ചെയ്തത്. ഗ്രിൽഡൊക്കെ ഉണ്ടല്ലോ, അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചിക്കൻ്റെ ഫ്രൈഡ് പോലത്തെ ഒരു സംഭവം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല, പക്ഷെ ഒരു രക്ഷയില്ല, അസാധ്യ ടേസ്റ്റ്, അത്രേ പറയാനുള്ളൂ. സോ ഡെഫിനറ്റ് ആയിട്ടും ഹൈദരാബാദിൽ വരുന്നവർ ഇൻഡി ഗ്രിൽ എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്യണം എന്ന് തന്നെ ഞാൻ പറയും. നിങ്ങൾക്ക് വർത്ത് ആയിരിക്കും. ടേസ്റ്റ് വൈസും ഈ ഒരു ബൊഫേ ഞങ്ങൾക്ക് 799 രൂപ പെർ ഹെഡിനാണ് കിട്ടിയത്. സോ സച്ച് എ റീസണബിൾ പ്രൈസ് ആണ് ഈ ബൊഫേ, ഈ ഒരു റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾ മെയിൻ കോഴ്സ് നോക്കാൻ പോവാണ്. സോ ആ സെക്ഷനിലോട്ട് പോയപ്പോൾ എന്നിട്ട് ആദ്യം ഇരിക്കുന്നത് ഇത് ഹൽവയാണ്. ആ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് മൂംഗ് ദാലിൻ്റെ ഹൽവ. പിന്നെ ഇത് ദാലിൻ്റെ കറി ഈ ഇരിക്കുന്നത്. പിന്നെ ഈ ഇരിക്കുന്നത് ജീര ആലു, അതായത് പൊട്ടറ്റോടെ ഒരു ഐറ്റം ആണത്. അത് കഴിഞ്ഞ് ഈ ഇരിക്കുന്നത് ഷാഹി പനീർ. ഇത് പനീറിൻ്റെ റെസിപ്പി, ഷാഹി പനീർ. പിന്നെ ഇത് അസോർട്ടഡ് വെജിറ്റബിൾസ് ഇൻ ചില്ലി ആൻഡ് എന്തോ അങ്ങനെ സോസിൽ ചെയ്തിരിക്കുന്ന അസോർട്ടഡ് വെജിറ്റബിൾസിൻ്റെ ഒരു കറി അത്. പിന്നെ ഈ ഇരിക്കുന്നത് ന്യൂഡിൽസ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ബിരിയാണീസ് ആണ്. ഇത് അംബൂർ വെജ് ബിരിയാണി, പിന്നെ ചിക്കൻ, അങ്ങനെ ഓരോ വെറൈറ്റി ഓഫ് ബിരിയാണീസ്. പിന്നെ സ്റ്റീംഡ് റൈസ്, പിന്നെന്താണ് ക്രാബ് കറി, ഞണ്ട് കറി. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു ഈ ഞണ്ട് കറിക്ക്. അത് കഴിഞ്ഞ് ഇരിക്കുന്നത് ചില്ലി ഫിഷ് ആണ് ഇരിക്കുന്നത്. ചില്ലി ഫിഷ് അതും സൂപ്പർ സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. അത് കഴിഞ്ഞ് ഈ ഇരിക്കുന്നത് ചിക്കൻ കറിയാണ്. ഇത് ചിക്കനും അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് മട്ടൻ കറി. രണ്ടും ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. സൂപ്പർ സൂപ്പർ ടേസ്റ്റി ഫുഡ് കറികളായിരുന്നു.
പിന്നതേണ്ടിയിരിക്കുന്നത് സൂപ്പാണ്. നമ്മൾ ആദ്യം നമ്മൾക്ക് അവർ സെർവ് ചെയ്തില്ലേ സ്റ്റാർട്ടേഴ്സിൻ്റെ സമയത്ത്. സോ ആ സൂപ്പുകളാണ് ഇരിക്കുന്നത്. ചിക്കനും നോൺ വെജ് സൂപ്പും വെജ് സൂപ്പും ഒക്കെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഇന്ത്യ ഗ്രില്ലിൻ്റെ ഈ ഒരു റെസ്റ്റോറൻറ്റ് വന്നിട്ട് ഇവരുടെ ബൊഫേ കണ്ട് ഞങ്ങൾ ശരിക്കും ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തില്ല. അതായത് ഈ ഒരു റേറ്റിൽ ഇത്രയും ടേസ്റ്റി ഫുഡ് കിട്ടുമെന്ന്, അത്രയ്ക്ക് സൂപ്പറായിരുന്നു. ആൻഡ് ദാണ്ട് ഈ ഇരിക്കുന്നതെല്ലാം ഈ ഒരു സെക്ഷനിലാം സലാഡ്സ് അങ്ങനത്തെ കാര്യങ്ങൾ, അത് തന്നെ ഒരു വൈഡ് വെറൈറ്റി ഉണ്ട്. പിന്നെ കട്ട് ഫ്രൂട്ട്സ്, സാധാരണ ഡിന്നർ ബൊഫേയിൽ ചിലയിടത്ത് അങ്ങനെ കട്ട് ഫ്രൂട്ട്സ് വെക്കാറില്ല, ഇവിടെ കട്ട് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. പിന്നെ വെറൈറ്റി ഓഫ് സലാഡ്സ്, പിന്നെ പിക്കിൾസ് ആണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ എല്ലാം ഉണ്ട്, എല്ലാ ഇരിപ്പും ഉണ്ട്. ഒരു പക്ക ഗ്രാൻഡ് ബൊഫേ. പിന്നെ രണ്ട് ഐസ്ക്രീംസ്, ഐസ്ക്രീം വേണ്ടവർക്ക് ഓപ്ഷൻസ് ഉണ്ട് ഐസ്ക്രീം. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് സ്വീറ്റ്സ്, ജിലേബി, ഗുലാബ് ജാമുൻ എല്ലാം. പിന്നെ വേണ്ട മറ്റേ പാനിപൂരി അങ്ങനത്തെ ഐറ്റംസും. ഇതിൽ കൂടുതൽ എന്ത് വേണം, ഒരു കംപ്ലീറ്റ് ബുഫേ. അതാവും ഈ ഒരു റേറ്റിൽ ഇത്രയും വലിയൊരു ബുഫേ ഞങ്ങൾ തീരെ എക്സ്പെക്ട് ചെയ്തില്ല. സോ ഞങ്ങൾ മെയിൻ കോഴ്സ് എടുത്ത റൈസും കറികളും എല്ലാം ആണ് ഈ രണ്ട് പ്ലേറ്റിൽ കാണുന്നത്. ഞാനിത് എടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടൽസിൽ പോയി കഴിഞ്ഞാൽ പെർ ഹെഡ് തന്നെ ഒരു ഒരു 1800 നിയർ ഒരു 2000 അടുപ്പിച്ച് നമുക്ക് ബൊഫേക്ക് ആവും ഇത്രയും ഒരു ലാവിഷ് ബൊഫേക്ക്. ഇത് ഞങ്ങൾക്ക് രണ്ട് പേർക്കൂടെ ഇത്രയും വലിയ ബൊഫേക്ക് 1500 സംതിങ് ആയുള്ളൂ. എന്നിട്ട് സ്വീറ്റ്സ് കണ്ടോ, വെറൈറ്റി ഓഫ് സ്വീറ്റ്സ് ആൻഡ് കട്ട് ഫ്രൂട്ട്സ് ഇരിക്കുന്നത് കണ്ടോ. സോ ആ മെയിൻ കോഴ്സ് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇതിനകത്തുനിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള സ്വീറ്റ്സ് എടുത്ത് കഴിക്കാം. പിന്നെ വേണ്ട ആ കണ്ട സ്വീറ്റ്സ് പോരാഞ്ഞിട്ട് ഇവിടെ ലൈവായിട്ട് ഹൽവയും ഗുലാബ് ജാമുനും വച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട കട്ട് ഫ്രൂട്ട്സ്, ബാക്കിയുള്ള ഡെസേർട്ട് ഐറ്റംസും ആണ് ആ കാണുന്നത്. അപ്പൊ എല്ലാവരും ഹൈദരാബാദ് വരുമ്പോൾ ഒരു തവണയെങ്കിലും ഈ റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്യണം. ഇൻഡിഗ്രിൽ മറക്കണ്ട.